ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം 24 ആസുരമുനിയുടെ കൃഷ്ണാന്വേഷണം. ശംഖചൂടവധമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് യാത്രയായി. വൃന്ദാവനത്തിലെ ഔഷധച്ചെടികളെല്ലാം ഗോപികമാരായിത്തീർന്ന് ഭഗവാനെ സേവിക്കുവാനായി ഒരു യൂഥം തന്നെ ഉണ്ടാക്കി. പല രാഗത്തിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് ഭഗവാന്റെ പരിചരണത്തിൽ മുഴുകി അവരെ. അവർ പന്തു കളിച്ചും അന്യോനം പുഷ്പങ്ങൾ എറിഞ്ഞും നൃത്തം വെച്ചും ആഹ്ലാദത്തോടെ തിമിർത്തു. ഭഗവാനും ആ ഗോപികമാരുടെ ആ ശൃംഗാരകേളികളിൽ ഏർപ്പെട്ടു. ചില ഗോപികമാർ പുരുഷവേഷം ധരിച്ച് കുണ്ഡലങ്ങളും മയിൽപീലിയും ധരിച്ച് ഭഗവാനെപ്പോലെ നൃത്തം ചവിട്ടി. ചിലരാവട്ടെ രാധാറാണിയുടെ വേഷം ധരിച്ചും രാധയെയും ഭഗവാനെയും ആനന്ദിപ്പിച്ചു. ഇപ്രകാരം പല വിധത്തിലുള്ള കേളികളാൽ ആ ഗോപസുന്ദരിമാർ അവരുടെ പൂർണ്ണ മനോരഥം സഫലമാക്കി. അവർക്കു ലഭിച്ച ഭഗവത് കൃപ ജ്ഞാനികൾക്ക് പോലും സുദുർലഭമായിരുന്നു. ഇങ്ങനെ രാസലീല നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു സംഭവം നടന്നു. ശ്രീകൃഷ്ണ ഭഗവാനും പരമതപസ്വിയുമായിരുന്ന ആസുരമുനി, ഈ ആസുരമുനി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനായിരുന്നു. ശ്രീകൃഷ്ണ ഭക്തനും പരമതപസ്വിയുമായിരുന്നു ആസുരമുനി. നാരദഗിരിയുടെ മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഉദ്ദേശിച്ച് തപസ് ചെയ്യുകയായിരുന്നു. രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാനെ അദ്ദേഹം സദാസമയവും ധ്യാനിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ അപ്രത്യക്ഷനായി. വീണ്ടും വീണ്ടും ധ്യാനിച്ചിട്ടും ഫലം ലഭിക്കാതെ അദ്ദേഹം ആ ധ്യാനത്തിൽ നിന്ന് വിരമിച്ച് നരനാരായണാശ്രമത്തിലേക്ക് ചെന്നുവെങ്കിലും അവിടെയും ഭഗവാനെ കണ്ടില്ല. അദ്ദേഹം ലോകാലോകപർവ്വതത്തിൽ ചെന്നപ്പോൾ അനന്തദേവനെയും അവിടെ കണ്ടില്ല. ദ്വാരപാലകന്മാരോട് ചോദിച്ചപ്പോൾ എവിടെയാണെന്നറിയില്ല, കൃഷ്ണഭഗവാൻ എവിടെയാണെന്നറിയില്ല എന്നുള്ള മറുപടി കിട്ടി. പിന്നീട് അനന്തശായിയായ മഹാവിഷ്ണുവിനെ കാണാൻ പോയെങ്കിലും ഭഗവാനെ കാണാൻ പോലും കിട്ടിയില്ല. വ്യാകുലഹൃദനായിത്തീർന്ന മഹർഷി ഇനി എന്ത് വേണമെന്നറിയാതെ വിഷമിച്ചു കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയെങ്കിലും ലക്ഷ്മീസമേതനായ ശ്രീ നാരായണനെ അവിടെയും കണ്ടില്ല. ഒടുവിൽ അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുവാനായി ഗോലോകധാമത്തിൽ ചെന്നു. എന്നാൽ ഭഗവാനെ അവിടെയും കാണാതെ പാർഷദന്മാരോട് ചോദിച്ചപ്പോൾ എവിടെയാണോ ഭഗവാന്റെ വാമനാവതാരം ഉണ്ടായത്, എവിടെയാണോ ഭഗവാൻ കൃഷ്ണഗർഭനായി അവതരിച്ചത്, അതേ ബ്രഹ്മാണ്ടത്തിലേക്കാണ് ഭഗവാൻ പോയതെന്ന് അറിഞ്ഞു. ഗോലോകധാമത്തിലെ പാർഷദന്മാരാണ് കേട്ടോ ഇത് മഹർഷിക്ക് പറഞ്ഞു കൊടുത്തത്. അതേ ബ്രഹ്മാണ്ടത്തിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് മഹാദേവൻ്റെ സ്ഥാനമായ കൈലാസത്തിലേക്ക് ചെന്നു. അവിടെ ശ്രീകൃഷ്ണ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്ന മഹാദേവനോട് ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയുണ്ടെന്നറിയുമോ എന്ന് ചോദിച്ചു മഹർഷി. ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന ഹംസമുനിയുടെ രക്ഷയ്ക്കായി പോയിരുന്ന ഭഗവാൻ വൃന്ദാവനത്തിൽ രാധാദേവി മുതലായ ഗോപീജനങ്ങളുമായി രാസക്രീഡയിൽ മഗ്നനായിരിക്കുകയാണെന്നായിരുന്നു പരമശിവൻ്റെ മറുപടി. അതായത് ഗോപന്മാരുമായിട്ട് രാസക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നായിരുന്നു പരമശിവൻ്റെ മറുപടി. ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ 6 മാസക്കാലം ദൈർഘ്യമുള്ള രാത്രി ഉണ്ടാക്കിയിരിക്കുകയാണെന്നും താൻ രാസലീല കാണാൻ പോകുകയാണെന്നും വേണമെങ്കിൽ തൻ്റെ കൂടെ അവിടേക്ക് ചെല്ലാമെന്നും ശ്രീ ശങ്കരൻ മുനിയോട് അരുളി ചെയ്തു. ഹരേ കൃഷ്ണ.